ഒരാളുടെയും കീഴിൽ നിൽക്കില്ല ഗൃഹാധികാരികൾ. ഒരാനകളുടെ ഇല്ല, ഒരു ആന കാലിൻ്റെ ഇല്ല, ആനക്കാരെ ഒരു മർക്കട മുഷ്യത്തിനും അതിൻ്റെ അടുത്ത് സമ്മതിക്കില്ല. തെറ്റി അപ്പോൾ ഓടിക്കും കുളത്തു നിന്ന് വെള്ളത്തിൽ നിന്ന് കയറി വന്നിട്ട് അമ്പലം ഒരു എത്രയോ പ്രദേശം വെച്ച അമ്പലത്തിന് ഭാഗം കുത്തികളൊക്കെ ഉണ്ടായിട്ട് കൂടിയാലും അമ്പലം. നമസ്കാരം. ആനകളുടെ ചരിത്രത്തിൽ വളരെയേറെ തലപ്പൊക്കത്തിലുള്ള ഒരു സ്ഥാനമാണ് ഗുരുവായൂർ കേശവനുള്ളത്. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ കേശവനുമായി ഇടപഴകിയവരുടെ ഓർമ്മകളും അത്ര തന്നെ തലപ്പൊക്കത്തിൽ ഉള്ളതാണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ബ്രഹ്മശ്രീ നാഗേരിമാന വലിയ വാസുദേവൻ നമ്പൂതിരി. ഏകദേശം 25 വർഷത്തോളം അദ്ദേഹം കേശവൻ്റെ സഹചാരിയായി ഉണ്ടായിരുന്നു. അതുകൂടാതെ ഒരു പരമ്പരാഗത ആന ചികിത്സാ വിദഗ്ധൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം കേശവൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. എനിക്ക് ഒരു 5 വയസ്സ് പ്രായം, അത് ഒരു 50-52 വയസ്സ്, 1952 കാലം മുതൽ 1976 വരെയുള്ള 25 വർഷത്തെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഒരാളുടെയും കീഴിൽ നിൽക്കില്ല ഗൃഹാധികാരികൾ. ഒരാനകളുടെ ഇല്ല, ഒരു ആന കാലിൻ്റെ ഇല്ല, ഉടമസ്ഥനെയാണ് ഞാനങ്ങനെ ചെന്നാൽ എന്ത് പറഞ്ഞാൽ കൊടുക്കണമെന്ന് വെച്ചാൽ ആന സമ്മതിക്കും. ആ സാധനം ആനക്കാരെ കണ്ടു കഴിഞ്ഞാൽ ആന സമ്മതിക്കില്ല. അങ്ങനെ സ്വഭാവമായിരിക്കുന്നത്. പിന്നെ ആർക്ക് വേണമെങ്കിൽ കയ്യിലോ വായ കൊടുക്കാൻ പറ്റുക, കയ്യിൽ കൊടുക്കുകയും ചെയ്യാം. ഇതിന് പോകണം വെച്ചാൽ ഞാനവിടെ കിടന്ന് കയ്യിലാ കൊടുക്കാം, ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവം കാണിക്കുന്ന നല്ലൊരു കാര്യമാണ്. പിന്നെ തെറ്റിയാൽ ആരുമില്ല. എത്ര അതിന് തീറ്റയും വെള്ളവും കൊടുക്കണവനും എന്ത് ഇടിച്ചിട്ടും കുത്തിയിട്ടും കൊണ്ടുവെക്കണവനും ആയാലും ആന സമ്മതിക്കില്ല. അത് ആന ഷുദ്ധം കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചട്ടക്കാരനായിട്ടുള്ള ആൾ, ആനയ്ക്ക് പ്രധാനമായിട്ടുള്ള ആനക്കാരുണ്ടാവും, അയാൾ ചെന്ന് ആനയെ പതുക്കെ ഇങ്ങനെ ആന എങ്ങനെയാണ് വേണ്ടത് ഞാൻ പിന്നെ പോയിട്ട് ഇങ്ങനെ തൊട്ടാൽ അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും. നോക്കി നിന്ന് കഴിഞ്ഞാൽ ആന ഈ ആന അയാൾക്ക് അനുസരിച്ചു എന്ന് കാണിക്കും. പിന്നെ അയാൾക്കാർ കൊണ്ടുപോയി കെട്ടാം. അങ്ങനൊരു സ്വഭാവം വലിയ കേശവന് ഈ കേശവനാനയ്ക്ക് കണ്ടിട്ടുണ്ട്. അത് ഒരു കഴിവ് തന്നെയാണ് ആന. പിന്നെ ഏത് കുട്ടി ആനകളായാലും ഇല്ല, അതിനനുസരിച്ച് നിന്നോളും. ഏത് വലിയ ആന വന്നാലും ആ ആനകളെക്കാളൊക്കെ മേലെയായിട്ട് തലപൊക്കി പിടിച്ചാൽ നിൽക്കുകയും ചെയ്യും. അങ്ങനെ സ്വഭാവം ആനയ്ക്കുള്ളൊരു മാസ്റ്റർ പീസ് തന്നെയാണ്. പിന്നെ 75-76 വയസ്സായിട്ടാണ് ആന ചരിഞ്ഞത്. 21 1921 മുതൽ 55 വർഷം ഗുരുവായൂർ ദേവസ്വം ആനയായിട്ട് നിന്നുണ്ട്. ഒരു 10-12-15 വയസ്സിനുള്ള താഴെ വരമ്പുണ്ട്. അപ്പോൾ ഒരു 80 വയസ്സ് പ്രായം ശേഷം ആയി ഉണ്ടാവാം ശരിയാൽ. പിന്നെ ദേവസ്വൻ്റെ അടക്കം എന്താണെന്ന് എനിക്ക് പറയാനറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാലത്ത് ഒക്കെ ഈ ആനക്കാരെ ഒരു മർക്കട മുഷ്യത്തിനും അതിൻ്റെ അടുത്ത് സമ്മതിക്കില്ല. തെറ്റി അപ്പം ഓടിക്കും കുളത്തു നിന്ന് വെള്ളത്തിൽ നിന്ന് കയറി വന്നിട്ട് അമ്പലം ഒരു എത്രയോ പ്രദേശം വെച്ച അമ്പലത്തിന് ഭാഗം കുത്തികളൊക്കെ ഉണ്ടായിട്ട് കൂടിയാലും അമ്പലം. എന്നാൽ പറഞ്ഞാൽ ആന മരം പിടിക്കുകയാണ് വെച്ചാൽ പട്ട എത്ര പറഞ്ഞാൽ താങ്ങി വരും എന്ന് അതൊക്കെ ചെയ്യാനാണ്. പക്ഷേ ആനക്കാര് ഇഷ്ടത്തിന് ഇപ്പോൾ ഇന്നിപ്പോൾ ഗുരുവായൂർക്കാണ് പോകണമെന്ന് വെച്ചാൽ ചിലപ്പോൾ തൃശ്ശൂർക്ക് പോകണമെന്ന് വെച്ചാൽ പറ്റിയതില്ല. വഴിയിൽ വെച്ചിട്ട് ആന വെള്ളം കുടിക്കണമെങ്കിൽ വെള്ളം കുടിക്കാൻ ഇറങ്ങും, അത് കുടിച്ചതേ പോകുള്ളൂ. അങ്ങനെയൊക്കെ സ്വഭാവമാണ്. അതിൻ്റെ ഒരു രാജകീയ പ്രൗഢി തന്നെയായിരുന്നു. അതേപോലെ ഒരു ആന നമ്മളുടെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല. വലിയ കേശവൻ്റെ അതേപോലെ ഗജരാജൻ കേശവൻ്റെ ഒരു പേഴ്സണാലിറ്റി തന്നെയാണ് അത്. ഒരു രാജകീയം അത് മരിക്കുന്നവരാ രാജകീയത്തിന് വേണ്ടത്. അങ്ങനെ ദുർലഭ ആനകളേ ഉള്ളൂ. അസുഖം പിടിച്ച നീക്കാൻ വേണ്ടിയായിട്ട് അങ്ങനെയൊക്കെ ആകുന്നുണ്ട്. ഇതല്ല, ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ എഴുന്നള്ളിച്ച് വെച്ച് പോയിട്ട് അവിടെയാണ് മരിക്കുക.